യുണീക്ക് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അബ്ദുള്ള ഇന്ന് നമുക്ക് മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമായ തൊക്കിനെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ പഠിക്കാം ത്വക്കെന്നുള്ള ടോപ്പിക്ക് പി എസ് സിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് തൊക്കിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പി എസ് സി ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാം തൊക്കിനെക്കുറിച്ച് ആദ്യം നമുക്ക് പഠിക്കാം ആദ്യമായിട്ട് ത്വക്കെന്നുള്ള ഉത്തരം കിട്ടുന്ന പി എസ് സിയുടെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പറ പറക്കെന്നുള്ള ഉത്തരം കിട്ടണം നിങ്ങളുടെ മനസ്സിലോട്ട് വരട്ടത് പറ ത്വക്ക് എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടണം പറ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർക്ക് ഒന്നാമത്തെ ചോദ്യമായിട്ട് ഞാൻ പറയാം പേയസ്സി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ അവയവം എന്തുവാണെന്ന് ചോദിച്ചാൽ അതെന്തുവാ അതിൻ്റെ ഉത്തരം തൊക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വേറെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പറ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്തുവാണെന്ന് ചോദിച്ചാൽ അതും എന്തോ തന്നെ അതും ത്വക്ക അത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനുഷ്യ ശരീരത്തിന്റെ താപനില സ്ഥിരമായിട്ട് നിലനിർത്തുന്ന അവയവം എന്തുവാന്ന് വെച്ചാൽ അതും എന്താ തന്നെ അതും തൊക്ക് തന്നെ ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊന്നും പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് പറ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് അടുത്ത പറ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം തൊക്ക് ഒന്നുകൂടെ പറഞ്ഞല്ലോ അതെന്തുവാ മനുഷ്യ ശരീരത്തിന്റെ താപനില സ്ഥിരമായിട്ട് നിലനിർത്തുന്ന അവയവം ത്വക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ത്വക്കിന്റെ ധർമ്മങ്ങളാണ് ഇപ്പൊ ഈ പ്രസ്താവന ചോദ്യങ്ങൾ വളരെ വിപുലമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ത്വക്ക് താഴെപ്പറയുന്നവയിൽ ത്വക്കിന്റെ ധർമ്മമേത് അല്ലെങ്കിൽ താഴെപ്പറയുന്നവയിൽ ത്വക്കിൻ്റെ ധർമ്മം അല്ലാത്തത് ഏതെന്നും പറഞ്ഞ് പി എസ് സി ചോദിക്കും പ്രസ്താവന രീതിയിൽ അപ്പൊ ഈ ത്വക്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം തൊക്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാ നിങ്ങളൊന്ന് പറയാം മനസ്സിൽ പറഞ്ഞോ ഞാനും പറയാം ത്വക്കിൻ്റെ ധർമ്മങ്ങൾ ഒന്നാമത്തെ ധർമ്മം പറ ഒന്നാമത്തെ ധർമ്മമാണ് രോഗപ്രതിരോധം അപ്പോൾ അടുത്ത ധർമ്മം പറ അടുത്തത് ജലാംശ ക്രമീകരണം അപ്പോൾ അടുത്ത ധർമ്മം പറ അടുത്തത് ഊഷ്മാവ് നിയന്ത്രണം ഇനി നിങ്ങൾ പറ പറക്കിൻ്റെ ധർമ്മങ്ങളൊന്ന് പറഞ്ഞ് രോഗപ്രതിരോധം ജലാംശ ക്രമീകരണം ഊഷ്മാവ് നിയന്ത്രണം അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് പറയാൻ പോകുന്നത് ത്വക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവേദനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അതെത്ര അതെത്രവക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവേദനങ്ങളുടെ എണ്ണമാണ് അഞ്ച് ഒന്നാമത്തെ ഏതാ ഒന്നാമത്തേത് ചൂട് അപ്പോൾ അടുത്ത ഏതാ അടുത്തത് തണുപ്പ് അപ്പൊ അടുത്ത ഏതാ അടുത്തത് വേദന അപ്പൊ അടുത്ത ഏതാ അടുത്തത് സ്പർശം അപ്പൊ അടുത്ത ഏതായിരിക്കും അടുത്തത് മർദ്ദം ഇനി നിങ്ങൾ പറഞ്ഞു എന്തൊക്കെയാ അപ്പൊ പറഞ്ഞത് ത്വക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവേദനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് എത്ര അഞ്ച് ഒന്നാമത്തെ പറ ചൂട് അപ്പൊ അടുത്ത എന്തുവാ തണുപ്പ് അടുത്ത എന്തുവാ വേദന അപ്പൊ അടുത്ത എന്തുവാ സ്പർശം അപ്പൊ അടുത്ത എന്തുവാ മർദ്ദം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ബാക്കി നമുക്ക് തുടരാം അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പറ്റി ചോദിക്കാറുള്ള ബാക്കി വിവരങ്ങളാണ് ഇനി ഏതൊക്കെയായിരിക്കും പറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളതെല്ലാം മനസ്സിൽ ഓർത്തു വെച്ചോ അടുത്തതായിട്ട് ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ത്വക്കിന് ന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്തുവാന്ന് പറക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു പി എസ് സി എപ്പോഴും ചോദിക്കുന്ന അതിന്റെ പേരാണ് മെലാനിൻ ഈ മെലാനിനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമുണ്ട് ഉണ്ട് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്ത് സംരക്ഷിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തുവാ അതും അപ്പൊ ഈ മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമുണ്ട് ആ രോഗത്തിന്റെ പേരെന്ത്വാ ആ രോഗത്തിന്റെ പേരാണ് ആൽബിനിസം പറഞ്ഞ നിങ്ങളൊന്ന് പറയാന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ മെലാനിൻ അടുത്ത പോയിന്റ് എന്താ ഞാൻ പറഞ്ഞത് വയലറ്റ് രശ്മികളിൽ നിന്നും മനുഷ്യ ശരീരത്തെ സംരക്ഷിച്ചിരിക്കുന്നതാരാ മെലാനിൻ അപ്പൊ ഈ മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ഉത്തരവ് എന്തുവാ അതാണ് ആൽബിനിസം അടുത്ത പറ പറക്കിൻ്റെ പുറംപാളി എന്തുവാന്ന് ചോദിച്ചാൽ അതെന്തുവാ ത്വക്കിൻ്റെ പുറമ്പാളിയാണ് എപ്പി ഡെർമിസ് അടുത്ത പറ അപ്പം ത്വക്കിൻ്റെ ഉൾപാളിയുടെ പേരെന്തുവാ ത്വക്കിൻ്റെ ഉൾപാളി ത്വക്കിൻ്റെ ഉൾപാളിയുടെ പേരാണ് ഡെർമിസ് അപ്പം അടുത്ത പറ ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാ ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയാണ് ചർമ്മം അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ പറ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞോർത്ത് നോക്കിയാ ഒന്നാമത്തെ എന്തുവാ ഇപ്പം പറഞ്ഞു നിർത്തിയത് തൊക്കിന്റെ പുറംപാളി എന്തോ ഈ ത്വക്കിൻ്റെ പുറമ്പാളി പറ തൊക്കിന്റെ പുറംപാളിയാണ് എപ്പി ഡെറമിസ് അപ്പം അടുത്ത എന്തുവാ പറഞ്ഞത് തൊക്കിന്റെ ഉൾപാളി ഏതാ ത്വക്കിന്റെ ഉൾപ്പാളിയാണ് ഡെറമിസ് അപ്പൊ ഈ തൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി ഏതെന്ന് ചോദിച്ചാൽ അതിന് പറ തൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയുടെ പേരാണ് അതിചർമം അടുത്ത പറയാൻ പോന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചോ അപ്പൊ തൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി ഏതാ അതിചർമ്മം ഈ അതിചർമം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകൾ എങ്ങനറിയപ്പെടും അതിചർമ്മ ഉരുണ്ട് കൂടി ഉണ്ടാവുന്ന ചെറിയ മുഴകളുടെ പേരെന്തുവാ അതാണ് അരിമ്പാറ അപ്പൊ ഈ അരിമ്പാറായിക്ക് കാരണകാരി ആരാന്നുകൂടെ പറ അരിമ്പാറായിക്ക് കാരണകാരി ആരാ അതാണ് വൈറസ് വേറെ ഒരു പോയിന്റുകൂടെ ഉണ്ട് ഈ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്ന് വീഴുന്ന രോഗത്തിൻ്റെ പേര് ചോദിച്ചാൽ അതെന്തുവാ അതിചർമ്മത്തിന്റെ മേൽപ്പാട അടർന്ന് വീഴുന്ന രോഗത്തിന്റെ പേരാണ് സോറിയാസിസ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റാ പറയാൻ പോകുന്നത് ലോക സോറിയാസിസ് ദിനം എന്നാണ് ചോദിച്ചാൽ അത് എന്നാണെന്നൂടെ പറ ലോക സോറിയാസിസ് ദിനം എന്നാന്ന് ചോദിച്ചാൽ ആ ഡേറ്റ് ഓർത്തുവെച്ചു ഒത്തിരിയും തവണ പി എസ് സി ഒക്ടോബർ ഇരുപത്തി ഒൻപത് ആണ് ആ ഡേറ്റ് അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നു പറഞ്ഞേ തൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി ഏതായിരുന്നു അതിചർമ്മം ഈ അതിചർമ്മ ഉരുണ്ടുകൂടി ഉണ്ടാവുന്ന ചെറിയ മുഴകൾ എങ്ങനെ അറിയപ്പെടുന്നത് അരിമ്പാറ അരിമ്പാറയ്ക്ക് കാരണകാരി ആരാരെന്ന് വൈറസ് അപ്പൊ അതിചർമ്മത്തിന്റെ മേൽപ്പാട് അടർന്നു വീഴുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാ അതാണ് സോറിയാസിസ് അപ്പൊ ലോക സോറിയാസിസ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാന്ന് ചോദിച്ചാൽ അത് എന്നാ അത് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ത്വക്കിനെ കുറിച്ച് കുറച്ച് വിവരങ്ങളോടുണ്ട് അത് നമുക്ക് പറയാം ഇനി പറയാൻ പോകുന്നത് ത്വക്കിനെപ്പറ്റി പി എസ് സി ചോദിച്ചിട്ടുള്ള രോഗങ്ങളാണ് ത്വക്കിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അതിലേറെ കുറെ പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ത്വക്ക് രോഗങ്ങൾ നമുക്കൊന്ന് പറയാം ഏതൊക്കെയാണെന്ന് ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ ആലോചിച്ചോ ഞാൻ പറയാം എന്നിട്ട് ഒന്നാമത്തെ രോഗമാണ് എക്സിമ അപ്പൊ അടുത്ത ഏതായിരിക്കും അടുത്ത രോഗമാണ് മെലനോമ അപ്പൊ അടുത്ത എന്തുവാ അടുത്തത് പാണ് ഈ രോഗങ്ങൾ നിങ്ങൾ പറയാം എന്തൊക്കെയാ എക്സിമ മെലനോമ പാണ് അപ്പൊ അടുത്ത എന്തുവാ അടുത്തതാണ് കാണ്ടിഡൈസിസ് അപ്പൊ അടുത്ത എന്തുവായിരിക്കും അടുത്തയാണ് ഡെർമറ്റൈറ്റിസ് അപ്പൊ അടുത്ത എന്തുവാ അടുത്തതാണ് സോറിയാസിസ് ആസിസ് അപ്പൊ അടുത്ത എന്തുവാ അടുത്തയാണ് ആൽബിനിസം അപ്പൊ ഇത്രയും രോഗങ്ങളൊന്നും പറയാ തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാ പി എസ് സി ചോദിക്കുന്നതാ എക്സിമ പിന്നെ പിന്നെന്തുവാ ഡെർമറ്റൈറ്റിസ് പിന്നെന്തുവാ സോറിയാസിസ് പിന്നെന്തുവാ ആൽബിനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രോഗങ്ങളാണ് ഞാൻ പറഞ്ഞത് പ്രസ്താവന ചോദ്യം ഉള്ളതുകൊണ്ട് താഴെ പറയുന്നവയിൽ ത്വക്കുമായി ബന്ധപ്പെട്ട രോഗമേത് അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ത്വക്കുമായി ബന്ധപ്പെടാത്ത രോഗമേതെന്നൊക്കെ പറഞ്ഞ് ബി എസ് സിക്ക് ചോദിക്കും അപ്പോൾ ഈ രോഗങ്ങൾ അറിഞ്ഞിരിക്കണം നിർബന്ധമാണത് അല്ലെങ്കിൽ നമുക്ക് അതിന് ഉത്തരം എഴുതാൻ പറ്റത്തില്ല ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പെല്ലാഗ്ര എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് പെല്ലാഗ്ര അത് ഏത് അവയത്തെ ബാധിക്കുന്നതാ അത് ത്വക്കിനെ ബാധിക്കുന്ന രോഗം തന്നെ അതെന്താ അതിൻ്റെ കാരണം വിറ്റാമിൻ ബി ടുവിൻ്റെ കുറവ് മൂലം പ്രകാശമേൽക്കുന്ന ഭാഗത്തെ തൊക്ക് വിണ്ടുകിറന്ന അവസ്ഥയ്ക്ക് എന്താ പറയും അത് പെല്ലാഗ്ര വിറ്റാമിൻ ബി ടു അല്ലായിരുന്നു വിറ്റാമിൻ ബി ത്രീ ആട്ടോ വിറ്റാമിൻ ബി ത്രീയുടെ കുറവ് മൂലം പ്രകാശമേൽക്കുന്ന ഏൽക്കുന്ന ഭാഗത്തെ തൊക്ക് വിണ്ടുകിറന്ന അവസ്ഥ എന്തുവാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവെന്തുവാ അതാണ് പെല്ലാഗ്ര ഇപ്പൊ എത്ര രോഗങ്ങളായി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ തൊക്ക് രോഗങ്ങൾ എക്സിമ മെലനോമ പാണ്ട് കാണ്ടൈസിസ് ഡെർമറ്റൈറ്റിസ് സോറിയാസിസ് ആൽബനിസം അവസാനമായിട്ട് പറഞ്ഞ പോയിന്റ് എന്തുവാ വിറ്റാമിൻ ബി ത്രീയുടെ കുറവ് മൂലം പ്രകാശമേൽക്കുന്ന ഭാഗത്തെ തൊക്ക് വിണ്ടി കയറുന്ന അവസ്ഥയ്ക്ക് എന്താ പറയും ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് അത് നമുക്ക് പറയാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തൊക്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് മനുഷ്യ ശരീരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതിൻ്റെ ഒരു ഭാഗമാണ് തൊക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ത്വക്കിനെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങളാണ് പറ ത്വക്കിനെക്കുറിച്ച് ബാക്കിയുള്ള പോയിന്റുകളാണ് പറയുന്നത് ത്വക്കിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ചോദിച്ചാൽ അതിന് ഉത്തരം എന്തുവാ ത്വക്കിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ആണ് കെരാറ്റിൻ അപ്പം അടുത്ത പറ തൊക്കിൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാ അതാണ് വിറ്റാമിൻ ഡി അല്ലെങ്കിൽ എന്തുവാ കാൽസിഫറോൾ അടുത്ത പറ തൊക്കിനും രോമത്തിനും മൃദുത്തം നൽകുന്ന ദ്രാവകം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാ അതിൻ്റെ പേരാണ് സീപം ഈ പോയിന്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്ക് ത്വക്കിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പറ അതാണ് കരാറ്റിൻ തൊക്കിൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ പറ അതാണ് വിറ്റാമിൻ ഡി അല്ലെങ്കിൽ കാൽസിഫറോൾ അപ്പൊ തൊക്കിനും രോമത്തിനും മൃദുത്തം നൽകുന്ന ദ്രാവകം ഏതാന്ന് ചോദിച്ചാൽ അതേതാ അതാണ് സീപം അടുത്ത ശ്രദ്ധിച്ചോ മനുഷ്യന്റെ വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്തുവാ മനുഷ്യന്റെ വിസർജന വിസർജന അവയവങ്ങൾ ഒന്നാമത്തത് വൃക്ക അപ്പൊ അടുത്ത എന്തുവായിരിക്കും അടുത്തത് തൊക്ക് അടുത്ത ശ്രദ്ധിച്ചോ തൊക്കിലെ വിസർജ്യ ഗ്രന്ഥികളുടെ പേര് എന്തൊക്കെയാണെന്ന് പറ ത്വക്കിലെ വിസർജ ഗ്രന്ഥികളുടെ പേര് ഒന്നാമത്തത് ശ്വേതഗ്രന്ഥികൾ അപ്പം അടുത്ത എന്തുവായിരിക്കും അടുത്തത് സ്നേഹഗ്രന്ഥികൾ ഇത് രണ്ടുകൂടെ കൂട്ടിച്ചേർത്തോണ്ട് ഒരു പേ ഒരു പ്രത്യേക പേര് പറയും ആ പേരിന്റെ പേരെന്തുവാ ആ പേരെന്തുവാ ആ പ്രത്യേകമായിട്ടുള്ള ആ പേരിന്റെ പേരെന്തുവാ അതാണ് സെബേഷ്യസ് ഗ്രന്ഥികൾ ഈ പോയിന്റ് ഒന്നുകൂടെ ഞാൻ പറയുക മനുഷ്യന്റെ വിസർജന അവയവങ്ങൾ ഏതൊക്കെയാ വൃക്ക അപ്പൊ ത്വക്കില വിസർജ ഗ്രന്ഥികൾ ഏതൊക്കെയാ ഒന്നാമത്തത് ഗ്രന്ഥികൾ അപ്പൊ അടുത്ത ഏതാ അടുത്തത് സ്നേഹ സ്നേഹഗ്രന്ഥികൾ അപ്പൊ ഇത് രണ്ടുകൂടെ കൂട്ടിച്ചേർത്തോണ്ട് പറയുന്ന പേരെന്തുവാ അതാണ് സെബേഷ്യസ് ഗ്രന്ഥികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി പറയാൻ പോകുന്നത് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഴയ പരീക്ഷകൾക്കൊക്കെ അത് ചോദിച്ചിട്ടും ഉള്ളതാണ് ആ ചോദ്യം എന്താണ്ട് ഇതാണ് മനുഷ്യൻ്റെ തൊലി മുഴുവൻ മാറി പുതിയത് വരാൻ വേണ്ട സമയം എത്രയാണെന്ന് പറ മനുഷ്യൻ്റെ തൊലി മുഴുവൻ മാറി പുതിയത് വരാൻ വേണ്ട സമയം എത്ര എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവ് എന്തുവാ അതാണ് മുപ്പത് ദിവസം അടുത്ത ചോദ്യം ഇവിടെ പറയാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ള തൊലിയുള്ള ജീവി ആരാന്ന് പറ ഏറ്റവും കൂടുതൽ കട്ടിയുള്ള തൊലിയുള്ള ജീവിയാണ് തിമിങ്ങലസ്രാവ് അടുത്ത പോയിന്റ് എന്തുവാ ഏറ്റവും കൂടുതൽ കട്ടിയുള്ള തൊലിയുള്ള കരയിലെ ജീവി ആരാന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്തുവാ അതാണ് കാണ്ടാമൃഗം അപ്പൊ ഇത്രയും ഒന്നുകൂടെ പറഞ്ഞേ മനുഷ്യന്റെ തൊലി മുഴുവൻ മാറി പുതിയത് വരാൻ വേണ്ട സമയം എത്ര മുപ്പത് ദിവസം ഏറ്റവും കൂടുതൽ കട്ടിയുള്ള തൊലിയുള്ള ജീവി ആരാ തിമിങ്ങലസ്രാവ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ള തൊലിയുള്ള കരയിലെ ജീവി ആരാ കാണ്ടാമൃഗം ഇത്രയും കാര്യങ്ങളാണ് തൊക്കുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു പുതിയ ഒരു ടോപ്പിക്കിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കേ